ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ റിസർച്ച് പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നാല് റിസർച്ച് പ്രോസസ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ അതിൻ്റെ ബാക്കി നാല് സ്റ്റെപ്പുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പല ടെക്സ്റ്റുകളിലും റിസർച്ച് പ്രോസസ്സ് ഏഴ് സ്റ്റെപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചിലതിൽ 10 സ്റ്റെപ്പുകളുണ്ട്, ചിലതിൽ ചില ടെക്സ്റ്റുകളിൽ 11 സ്റ്റെപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും 13 സ്റ്റെപ്പിലൊക്കെയാണ് നമ്മൾ ഈ റിസർച്ച് പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ കോറായിട്ടുള്ള 8 സ്റ്റെപ്പുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ബാക്കിയെല്ലാം ഇതിൻ്റെ സബായിട്ട് വരുന്ന സ്റ്റെപ്പുകളാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യമായി പറയാനുള്ളത് അഞ്ചാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈനാണ്. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റിസർച്ച് കണ്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് തരം റിസർച്ചാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രോബ്ലത്തിനനുസരിച്ച്, ഓരോ പ്രോബ്ലത്തിനനുസരിച്ചും റിസർച്ചിൻ്റെ ടൈപ്പിൽ മാറ്റങ്ങൾ വരും. ചിലത് എക്സ്പെരിമെൻ്റ് നടത്തി കണ്ടുപിടിക്കേണ്ടി വരും, ചിലത് ജസ്റ്റ് ഇൻ്റർവ്യൂ നടത്തി കണ്ടുപിടിക്കേണ്ടി വരും, ചിലത് നമ്മൾ മാർക്കറ്റിലിറങ്ങി ഒരുപാട് ആൾക്കാരെ കണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ക്വസ്റ്റ്യനറൊക്കെ എഴുതി വാങ്ങിച്ച് നമ്മൾ റിസർച്ച് നടത്താറുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് റിസർച്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത്, അതിനെക്കുറിച്ച് ഒരു കൺസെപ്ച്വൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ദ റിസർച്ചർ വിൽ ഹാവ് ടു സ്റ്റേറ്റ് ദ കൺസെപ്ച്വൽ സ്ട്രക്ചർ ഇൻ വിച്ച് ദ റിസർച്ച് ഷുഡ് ബി കണ്ടക്റ്റഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അത് ഒരു ഡീറ്റെയിലായിട്ട് പറയുന്ന ഏത് രീതിയാണ്, ഏത് മെത്തേഡാണ്, ആ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ എത്ര സമയം വേണം, എത്ര എഫേർട്ട് വേണം, എത്ര മണി സ്പെൻഡ് ചെയ്യണം, അതായത് എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പറയുന്നതിനാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് ഫോർ ദ കളക്ഷൻ ഓഫ് റിലവൻറ്റ് എവിഡൻസ് വിത്ത് മിനിമൽ എക്സ്പെൻഡിച്ചർ ഓഫ് എഫേർട്ട്സ് ടൈം മണി എക്സെട്ര. അപ്പോൾ ഇങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ എഫേർട്ട്, നമ്മൾ എത്രത്തോളം സ്ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് എത്ര സമയം വേണം, അതുകൂടെ തന്നെ അതിന് എത്ര എമൗണ്ട് ചിലവാകും എന്നുള്ളതൊക്കെ ഒരു മിനിമം എക്സ്പെൻഡിച്ചറിൽ എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള ആ ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യലാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് റിസർച്ച്. നമ്മൾ ആദ്യം പറഞ്ഞു ഏത് റിസർച്ചാണോ ആ റിസർച്ചിൻ്റെ ടൈപ്പിനനുസരിച്ച്, നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന റിസർച്ചിനനുസരിച്ച് ഡിസൈൻസ് മാറും. അപ്പോൾ അതിൽ കുറച്ച് താഴെ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻസ് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ റിസർച്ച്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞ പാർട്ടിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിസൈനിൽ ഈ നാല് ഡിസൈൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഡയഗ്നോസ്റ്റിക് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ റിസർച്ച്. അപ്പോൾ ചില എക്സ്പെരിമെൻറ്റുകൾ എന്താണ്, ചില റിസർച്ചുകൾ ലാബിൽ മോഡൽസൊക്കെ വെച്ച് ആണ് റിസർച്ച് നടത്തുന്നത്. അപ്പോൾ അത് വേറെ തന്നെ ടൈപ്പാണ്. അപ്പോൾ അതിന് ഒരുപാട് എഫേർട്ട് ആവശ്യമുണ്ട്, ഒരുപാട് സ്പേസ് വേണം, ഒരുപാട് സമയം വേണം, ഒരുപാട് എമൗണ്ട് ചിലവാവുകയും ചെയ്യും. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചിലവ് ചുരുങ്ങിയ സംഗതി. ജസ്റ്റ് നമ്മൾ കുറച്ച് ടൂൾസൊക്കെ വെച്ചിട്ട് പേപ്പർ വർക്കിലൊക്കെ തീർക്കാവുന്ന സംഗതികളാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നൊക്കെ പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ പരത്തി അങ്ങോട്ട് റിസർച്ച് നടത്തുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അതായത് നമ്മൾ ഈ ഡിസൈനൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിസർച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന് എന്തൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഡാറ്റ കളക്ഷനാണ്. ആ റിസർച്ചിന് സോൾവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് ആറാമത്തത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, ഡാറ്റ നമുക്ക് പല സ്ഥലത്തു നിന്നായിട്ട് അവൈലബിൾ ആണ്. അതിനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്നുള്ളത്. അതായത് ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ഇൻ ഡിഫറെൻ്റ് വെയ്സ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി? 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രൈമറി ഡാറ്റ, എന്താണ്
സെക്കൻഡറി ഡാറ്റ എന്ന് എക്സാമിന് ചോദിക്കുന്നതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതിനാണ് ഇവിടെ ആ ടേബിൾ കൊടുത്തിട്ടുള്ളത്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് പറയുന്ന പോലെ തന്നെ ഡാറ്റ ദാറ്റ് ഈസ് കളക്റ്റഡ് ബൈ റിസർച്ചേഴ്സ് ഡയറക്റ്റ്ലി ഫ്രം മെയിൻ സോഴ്സസ്. മെയിൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു റിസർച്ചർ അയാളുടെ വർക്കിന് വേണ്ടിയിട്ട് മാർക്കറ്റിലിറങ്ങി ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമേഴ്സിനെയും കടക്കാരെയും അല്ലെങ്കിൽ നമ്മുടെ ആ റിസർച്ചിനാവശ്യമായിട്ടുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് അല്ലെങ്കിൽ മെയിൽ ചെയ്ത് ഇങ്ങനെയൊക്കെ എന്താണ് പല രീതിയിൽ അവരെ ഇൻ്റർവ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഡാറ്റ. അതാണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അത് റിസർച്ചർ ആദ്യമായി ചെയ്യുമ്പം, നമ്മൾ ആദ്യമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ 10 ആൾക്കാരെ കണ്ട് ഡാറ്റ കളക്ട് ചെയ്തെങ്കിൽ അത് ഡയറക്റ്റ്, അതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സർവേ. സർവേ എന്ന് പറഞ്ഞാൽ കുറേ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യനൊക്കെ എഴുതി പല ആൾക്കാർക്കും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാർക്കറ്റിൽ പോയി നിന്നിട്ട് നമ്മൾ പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അതൊരു സർവേ ആണ്. അല്ലെങ്കിൽ വീടുകളിൽ പോയിട്ട്, പിന്നെ നമ്മൾ സാധാ സർവേക്കൊക്കെ വരുന്ന പോലെ വീടുകളിൽ പോയിട്ട് നമ്മൾ വീട്ടിലെത്ര ആളുണ്ട്, എന്താണ്, എത്ര വയസ്സ്, ജെൻഡർ ഏതൊക്കെയാണ് ഒക്കെ നമ്മൾ എന്താണ് റിട്ടേൺ ആയിട്ട് എഴുതി നേരിട്ട് പോയി ചെയ്യുന്നതിനെയാണ് സർവേ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാർക്കറ്റിൽ നിന്നിങ്ങനെ ആരോടും ഒന്നും ചോദിക്കാതെ എന്താ നടക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ സൈലൻ്റായിട്ട് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നേച്ചറിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക, അതാണെന്ന് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എക്സ്പീരിമെൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മറ്റ് ലാബുകളിൽ മോഡൽസൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനെയാണ് എക്സ്പീരിമെൻസ് എന്ന് പറയാം. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചിത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ ആരുടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കുക, അത് മെയിൽ ചെയ്ത് കൊടുക്കുക. മെയിൽഡ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനെയർസ് ഉണ്ട്. അപ്പോൾ മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കും. അയാൾ അതുപോലെ തന്നെ അതിൽ എഴുതിയിട്ട് മെയിലായിട്ട് തിരിച്ച് നമുക്ക് അയച്ചു. അപ്പോൾ നമുക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ് വളരെ ബ്രീഫായിട്ട്, എന്നാൽ അയാൾക്ക് വായിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എഴുതി തയ്യാറാക്കുന്നതിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുക. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സിനും ഉണ്ടാവും ഫോക്കസ് ഗ്രൂപ്പുകൾ. ഫോക്കസ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിൻസിയറായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പരിപാടിയോട് വളരെ സിൻസിയറായിട്ട് റിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യും, നമ്മൾ അഭിപ്രായം ചോദിക്കും. അപ്പോൾ അവരത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സത്യസന്ധമായുള്ള അഭിപ്രായം പറഞ്ഞുതരും. ഇൻ്റർവ്യൂസ്, ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് അയാളുടെ അടുത്ത് സംശയങ്ങളൊക്കെ തീർക്കുന്നതിനെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. കൺസ്യൂമർ ക്ലിനിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി മാർക്കറ്റിൽ ഇതേമാതിരി കസ്റ്റമേഴ്സ് വരുന്ന ആൾക്കാരെ അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് കൺസ്യൂമർ ക്ലിനിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ, ഈ പ്രൈമറി സോഴ്സിൻ്റെ പ്രത്യേകത റിസർച്ചർ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ഡയറക്റ്റ് പോയിട്ട് മീറ്റ് ചെയ്ത് ഫേസ് ടു ഫേസ് പേപ്പർ വർക്കിലൂടെ ഒക്കെ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ കളക്റ്റഡ് ത്രൂ പ്രൈമറി സോഴ്സസ് ആൻഡ് മെയ്ഡ് റെഡിലി അവൈലബിൾ. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ചെയ്ത ആൾക്കാർ ഇൻ്റർനെറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, വളരെ റെഡി ആയിട്ട് നമുക്ക് അവൈലബിൾ ആവും. അങ്ങനത്തെ ഡാറ്റ, അതായത് പ്രൈമറി സോഴ്സസിൽ ആരോ ഇതിനു മുമ്പ് കളക്ട് ചെയ്ത സാധനം നമ്മൾ റെഡിലി യൂസ് ചെയ്യുന്നതിനെയാണ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറൊരാൾ ചെയ്തത് നമ്മളെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി സോഴ്സ്. അതിൻ്റെ സോഴ്സസ്സാണ് ബുക്സ്, ജേണൽസ്, ആർട്ടിക്കിൾസ്, വെബ് പേജ്, ബ്ലോഗ്, ഏജൻസീസ്. അതായത് ബുക്സ് എന്ന് പറഞ്ഞാൽ ഈ ജേണൽ, ഒരുപാട് ബുക്കുകൾ മാഗസീനുകളിൽ സംഗതികൾ വരാറുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഒരുപാട് നേച്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഏരിയയെക്കുറിച്ചാണെങ്കിലും ആ ഏരിയയെക്കുറിച്ചുള്ള സംഗതികളൊക്കെ ബുക്സിൽ ആരെങ്കിലും ഇതിനു മുമ്പ് ചെയ്തത് പബ്ലിഷ് ചെയ്യാറുണ്ട്. ജേണൽസ്, ജേണൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സാണെങ്കിൽ ബിസിനസ് മാത്രമായിട്ട് പബ്ലിഷ് ചെയ്ത് ഇറക്കുന്ന ജേണലുകളുണ്ട്, വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, അതൊക്കെ എന്താണ് ജേണൽസാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും റിസർച്ചർ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളിൽ അയാളുടെ ഒരുപാട് റിസർച്ചേഴ്സ് കൂടി ചേർന്ന് എല്ലാവരുടെയും റിസർച്ച് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ആർട്ടിക്കിൾ എന്ന് പറയുക. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ആർട്ടിക്കിൾസ് ഉണ്ടാകും. വെബ് പേജ്, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതിനാണ് വെബ് പേജ് എന്ന് പറയുന്നത്. ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ ഇഷ്ടംപോലെ എന്തുണ്ട്, ഒരുപാട് ബ്ലോഗുകളുണ്ട്. ആ ബ്ലോഗുകളിൽ പോയാലും നമുക്ക് ആവശ്യമുള്ള സംശയ നിവാരണത്തിന് ഇഷ്ടംപോലെ ഒരുപാട് ആൾക്കാരുമുണ്ട്. ഏജൻസീസ്, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏജൻസികളെ ഏൽപ്പിക്കും. ആ ഏജൻസികൾ എന്താണ്, ഇപ്പോൾ RBI ഒരു ഏജൻസിയാണ്, ബാങ്കുകൾ ഏജൻസിയാണ്, സർക്കാർ ഓഫീസുകൾ ഒരു ഏജൻസിയാണ്. ഇവർ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാം. ഇതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഒരുപാട് സംഗതികൾ നമ്മുടെ കയ്യിലുണ്ടാവും. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് ആവശ്യമുള്ളത്, ഏതൊക്കെയാണ് ആവശ്യമില്ലാത്തത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡാറ്റ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതിനെയാണ് അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ ഈ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും, ഏതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏതൊക്കെയാണ് ആവശ്യമില്ലാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമറോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനറി കൊടുത്ത് മെയിൽ ചെയ്ത് കൊടുത്ത് അയാളുടെ ഫില്ല് ചെയ്ത് അയക്കാൻ പറയുമ്പോൾ അയാൾ അയാളുടെ പെർസെപ്ഷനിൽ അയാളുടെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നതാണ് എന്ത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് വേവിച്ചെടുക്കണം. ആ വേവിച്ചെടുക്കുന്നതിനെയാണ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് ഡാറ്റ, ദ അനാലിസിസ് ഓഫ് ഡാറ്റ റിക്വയർ എ നമ്പർ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓപ്പറേഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കാറ്റഗറീസ്. അതായത് ഒരുപാട് കാറ്റഗറി ആയിട്ട് നമുക്ക് കിട്ടിയ ഡാറ്റയെ എന്ത് ചെയ്യണം, എങ്ങനെ അനലൈസ് ചെയ്യുക വെച്ചാൽ, ഒരുപാട് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാറ്റഗറി ആയിട്ട് മാറ്റുന്നതിനെയാണ് ഓപ്പറേഷൻസ് എന്ന് പറയുക. അതായത് കിട്ടിയ ഡാറ്റയെ പേരുണ്ടാവും, വയസ്സുണ്ടാവും, ഒക്യുപ്പേഷൻ ഉണ്ടാവും, പിന്നെ റെസിഡൻസ് ഏരിയ ലൊക്കേഷൻ ഉണ്ടാവും, അയാളുടെ ഇൻകം ഉണ്ടാവും, അയാളുടെ എക്സ്പെൻഡിച്ചർ ബിഹേവിയറുകൾ ഉണ്ടാവും, ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിലുണ്ടാവും. ഒരു എക്സാമ്പിളാണെങ്കിൽ അപ്പോൾ അതിൽ നമ്മൾ പേരുകളൊക്കെ മാറ്റി വെക്കുക, ഏജ് ഗ്രൂപ്പ് മാറ്റി വെക്കുക, അയാളുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ ഇൻകം ലെവൽ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുക, ഇങ്ങനെ ഓരോ സംഗതികളെയും മാറ്റി മാറ്റി വെക്കുന്നതിനാണ് കാറ്റഗറൈസിങ് എന്ന് പറയുക. അപ്പോൾ കിട്ടിയ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം. അതിനാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഓപ്പറേഷൻസിൻ്റെ സ്റ്റേജസ് ആണ്: ഒന്ന് കോഡിംഗ്, രണ്ട് എഡിറ്റിംഗ്, മൂന്ന് ടാബുലേഷൻ. അപ്പോൾ ഇതിൽ കോഡിംഗ് എന്ന് പറയുന്നത്, കോഡിംഗ് ഈസ് എ വേ ഓഫ് ഇൻഡെക്സിങ് ഓർ കാറ്റഗറൈസിങ് ദ ടെക്സ്റ്റ്. അപ്പോൾ കിട്ടിയ സംഗതി നമ്മളിപ്പോൾ പേര് അല്ലെങ്കിൽ ഏജ്, ഒരു എക്സാമ്പിൾ ഏജ് എടുക്കുക. അപ്പോൾ 19 25 ഇടയിലുള്ള ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കുകയാണ്. 25 to 30 അല്ലെങ്കിൽ 26 to 30 ഉള്ളത് വേറെ കാറ്റഗറിയാക്കുകയാണ്. 31 to 40 വേറെ കാറ്റഗറിയാക്കുകയാണ്. ഇങ്ങനെ എന്താണ്, ഏജൊക്കെ ഒരു ഭാഗത്തേക്കും പിന്നെ ഒക്യുപ്പേഷനൊക്കെ വേറൊരു ഭാഗത്തേക്കും അതുപോലെ തന്നെ അയാളുടെ ഇൻകമൊക്കെ ഒരു ഭാഗത്തേക്കും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമ്പർ ഇട്ട് വെക്കുന്നതിനെയാണ് കോഡിംഗ് എന്ന് പറയുക. അപ്പോൾ 1 ഏജ്, 2 ഇൻകം, 3 ഒക്യുപ്പേഷൻ, 4 ഇങ്ങനെ എന്താണ് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലേക്ക് അല്ലെങ്കിൽ പല ഹെഡിങ്ങുകളുടെ അണ്ടറിലേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് കോഡിംഗ് എന്ന് പറയുക. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത്, ഈ കോഡിംഗ് നടത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിയുണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ചിലപ്പം നടത്തേണ്ടി വരും. അങ്ങനെ റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ കോഡിംഗ് നടത്തിയതിന് ചിലപ്പോൾ നമ്മൾ എഴുതി കൊടുത്ത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കസ്റ്റമർ എഴുതി കൊടുത്ത് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിനെയാണ് എഡിറ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് കളക്ട് ചെയ്ത ഡാറ്റയെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ടാബുലേഷൻ എന്ന് പറയുന്നത്, ഇറ്റ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ന്യൂമറിക് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ ഈ ടേബിളാക്കിയിട്ടതിനെ നമ്മളെന്ത് ചെയ്തു, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നമ്മൾ ഗ്രാഫ് വരച്ച് അല്ലെങ്കിൽ നല്ല പിന്നെ ഏതെങ്കിലും പൈ ഡയഗ്രോ അല്ലെങ്കിൽ ഡോട്ടഡ് ഗ്രാഫ്സോ ഏതെങ്കിലും ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനൊക്കെ ഉപയോഗിച്ച് നമ്മളെന്ത് ചെയ്യുക, റോസ് ആൻഡ് കോളംസ് ഒക്കെ ആക്കി മാറ്റി അതിനെ ന്യൂമറിക്കൽ റിപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുക. നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ച സംഗതി, കോഡിങ്ങിൽ നമ്മൾ നമ്പർ ഇട്ട് മാറ്റി വെച്ച സംഗതി റോസ് ആൻഡ് കോളംസ് ഒക്കെ ഇട്ട് അതിനെ ഒരു ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ കൊടുക്കുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തിനാണ് ടാബുലേഷൻ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞമാതിരി ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, കമ്പാരിസൺ നടത്താൻ. അപ്പോൾ ഏജ് കാറ്റഗറിയിൽ എത്ര ശതമാനം ആൾക്കാരുണ്ട്, ഇൻകം കാറ്റഗറിയിൽ എത്ര ശതമാനം ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി വൈസ് നമുക്ക് എന്ത് കിട്ടും, ഫാക്ട്സ് കിട്ടാനാണ് ഈ ടാബുലേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇതാണ് മൂന്ന് സ്റ്റേജസ്: കോഡിംഗ്, എഡിറ്റിംഗ് ആൻഡ് ടാബുലേഷൻ. നെക്സ്റ്റ്, റിസർച്ചർ ഷുഡ് ക്ലാസിഫൈ ദ റോ ഡാറ്റ ഇൻ ടു സം പർപ്പസ്ഫുൾ ആൻഡ് യൂസ്ഫുൾ കാറ്റഗറീസ്. അതായത് റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേപ്പറിൽ എഴുതി വെച്ച സംഗതിയൊക്കെ റോ ഡാറ്റയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ഒരു പർപ്പസ്ഫുൾ രീതിയിലേക്ക് നമ്മളതിനെ
കൺവേർട്ട് ചെയ്യണം. അതിനെയാണ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതാണ് ക്ലാസിഫൈ റോ ഡാറ്റ ഇൻ ടു സം പർപ്പസ്ഫുൾ ആൻഡ് യൂസബിൾ കാറ്റഗറീസ്. സെവറൽ മെത്തേഡ്സ് അവൈലബിൾ ഫോർ അനാലിസിസ് ഓഫ് ഡാറ്റ. അനാലിസിസിന് ഇഷ്ടം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ റിസർച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. നമ്മൾ ഏത് മേഖലയിലാണ് റിസർച്ച് ചെയ്യുന്നത്, എന്ത് തരം റിസർച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ആ മെത്തേഡ്. റിസർച്ചർ ക്യാൻ ചൂസ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് സ്യൂട്ടബിൾ ഫോർ റിസർച്ച്. അത് റിസർച്ചറാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതായത് മെത്തേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസർച്ചിന് ഏത് രീതിയിലുള്ള ഡാറ്റയാണ് വേണ്ടത്, ആ ഡാറ്റ ഏത് രീതിയിലാണ് കളക്ട് ചെയ്യേണ്ടത്, അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ആ ടോപ്പിക്കിനും ആ റിസർച്ചർക്കും അനുസരിച്ചായിരിക്കും. ഇനി ഇതിൽ ലാസ്റ്റ് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗ്രാഫൊക്കെ വരച്ച് പിന്നെ ടാബിളൊക്കെ ഇട്ട് നല്ല വൃത്തിയിലിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടാവും, അതിന് താഴെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കണം. ഓരോ ഗ്രാഫിനും അല്ലെങ്കിൽ ഓരോ ടേബിളിനും നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കണം. അപ്പോൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ 40% മെയില് 60% ഫീമെയിൽ, അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മൾ കളക്ട് ചെയ്തതിൽ 40% മെയിലും 60% ഫീമെയിലുമാണ്. അപ്പോൾ താഴെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്താൽ എന്ത്, ഇൻ ദി സ്റ്റഡി വി ഗോട്ട് 40% മെയിൽ ആൻഡ് 60% ഫീമെയിൽ. അങ്ങനെ എഴുതി വയ്ക്കുന്നതിനാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ആ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റിസർച്ചർ ഈസ് ടു സ്റ്റേറ്റ് ദ പ്രോബ്ലം ഓഫ് റിസർച്ച് ഓർ കൺക്ലൂഷൻ ഡിറൈവ്ഡ് ഫ്രം ദ സ്റ്റഡി. അപ്പോൾ ആ റിസർച്ചർ എന്ത് ചെയ്യണം, നമ്മളെ റിസൾട്ട് എന്താണ്, നമ്മളെ സ്റ്റഡി നടത്തിയിട്ട് കൺക്ലൂഷൻ എന്തെത്തി എന്നുള്ളത് എഴുതുന്നതാണ് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ്. അനാലിസിസൊക്കെ നടത്തി നമുക്ക് ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്തിയതിന് ശേഷമാണ് റിപ്പോർട്ട് റൈറ്റിംഗ് വരുന്നത്. ദ പർപ്പസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ പ്രോബ്ലം സ്റ്റഡീഡ് ഡിസൈൻ ആൻഡ് മെത്തഡോളജി യൂസ്ഡ് ആൻഡ് റിസൾട്ട് അറൈവ്ഡ്. അപ്പോൾ ഇതിലെന്താണ്, തുടക്കം മുതൽ ആ പ്രോബ്ലം എന്താണ്, അത് നമ്മൾ എന്ത് റിസർച്ച് ഡിസൈൻ ചെയ്തു, അത് ഏതൊക്കെ മെത്തഡോളജി യൂസ് ചെയ്തു, എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്തു, ആ കളക്ട് ചെയ്ത ഡാറ്റ അനാലിസിസ് നടത്തി എന്ത് റിസൾട്ട് കിട്ടിയെന്നുവരെ എഴുതുന്നതിനെയാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റിപ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ് ആൻഡ് ചാപ്റ്റേഴ്സ് ഫോർ സിസ്റ്റമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ അത് റിപ്പോർട്ട് റൈറ്റിങ്ങിനൊരു സ്ട്രക്ചറുണ്ട്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പേജ്, പിന്നെ അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ അക്നോളജ്മെൻറ്റ്, അതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്, പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതിൻ്റെ ഹൈപ്പോത്തസിസ് എന്തുപയോഗിച്ചു, അതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ്, അതിൻ്റെ ഗ്രാഫും ടേബിളും കാര്യങ്ങളും എങ്ങനെയാണ്, അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, അവസാനം ബിബ്ലിയോഗ്രഫി ആൻഡ് അപ്പെൻഡിക്സ്. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്തത്, അത് അങ്ങനെ എഴുതുന്നതിനെയാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചാപ്റ്റർ വൈസിൽ ഡിഫറെൻ്റ് സെക്ടേഴ്സാക്കി ഡിവൈഡ് ചെയ്ത് ഡാറ്റയെ റിപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്റ്റേജസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളതാണ്. ആ സെക്ടേഴ്സ് പറയുന്നത്, ഒന്ന് പ്രിലിമിനറി സ്റ്റേജ്, രണ്ട് ടെക്സ്റ്റ്, മൂന്ന് എൻഡ് മാറ്റേഴ്സ്. പ്രിലിമിനറി സ്റ്റേജിലാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത് എന്താണ്, ടൈറ്റിൽ, നമ്മൾ ആ സ്റ്റഡിയുടെ പേര്, അക്നോളജ്മെൻറ്റ് ആൻഡ് ഫോർവേഡ്, നമ്മൾ ആരൊക്കെയാണ് നമ്മളതിൽ സഹായിച്ചത്, നമ്മൾ ആർക്കൊക്കെ നന്ദി പറയുന്നു എന്നുള്ളതൊക്കെ അക്നോളജ്മെൻറ്റ് ആൻഡ് ഫോർവേഡിൽ എഴുതും. പിന്നെ വരുന്ന ടേബിൾ ഓഫ് കണ്ടൻറ്റ്, മൊത്തം എ ടു സെഡ്, ഇൻട്രൊഡക്ഷൻ മുതൽ ബിബ്ലിയോഗ്രഫി വരെയുള്ള സംഗതികളൊക്കെ നമ്മൾ എഴുതി പേജ് നമ്പർ ഇട്ട് ഒരു കോളം വരയ്ക്കുന്നതിനെയാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് ടേബിൾസ് എന്ന് പറഞ്ഞാൽ അടുത്ത പേജിൽ നമ്മൾ ഏതൊക്കെയാണ് ടേബിൾ ഇട്ടിട്ടുള്ളത്, ഏതൊക്കെ ഗ്രാഫ് ഇട്ടു, അല്ലെങ്കിൽ ഏതൊക്കെ ചാർട്ട് വരച്ചിട്ടുണ്ട്, അതിൻ്റെ പേജ് നമ്പർ എത്രയാണ്, അതാണ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സിൽ മൂന്നാമത്തിൽ പറയുന്നത്. ടെക്സ്റ്റിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ, അതായത് ഫുൾ എഴുത്താണ്. ഫുൾ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ എന്താണ് നമ്മൾ ചെയ്ത എല്ലാ സംഗതികളും, അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ എല്ലാം നമ്മൾ ടെക്സ്റ്റായിട്ട് എഴുതി പിടിപ്പിക്കുന്നതിനാണ് ടെക്സ്റ്റ് കണ്ടൻറ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം വരുന്ന ഇൻട്രൊഡക്ഷനാണ്, നമ്മുടെ സ്റ്റഡി എന്താണ്, സ്റ്റഡീൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ മെത്തേഡ്സ്, പിന്നെ എന്തൊക്കെയാണ് സ്കോപ്പ് എന്താണ്, സ്റ്റഡിയുടെ സ്കോപ്പ് എന്താണ്, ആ ഒബ്ജക്റ്റീവ്സിന് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ എഴുതുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റഡി ഇതിന് മുമ്പ് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി സിമിലാരിറ്റിയുള്ള സ്റ്റഡീസ് ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നടത്തിയവരുടെ കൺക്ലൂഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതിനാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ്, മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഗസ്സിങ്ങിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റഡി തുടങ്ങിയത്, അതാണ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിൽ
ഹൈപ്പോത്തസിസിന് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, അനോവ, അനക്കോവ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പോത്തസിസിൽ കാണിക്കണം. മെത്തഡോളജി, മെത്തഡോളജിയിൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തത്, നമ്മുടെ സാമ്പിൾ സൈസ് എന്താണ്, ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നാണ് എന്ത് മെത്തഡോളജിയിൽ പറയേണ്ടത്. നെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിസൾട്ട്സ്. റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടേബിൾ ഇടുന്നു, അതിനൊരു ഗ്രാഫ് വരയ്ക്കുന്നു, അതാണ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ടേബിളുണ്ടോ അത്രയും ടേബിൾ, അത്രയും ഗ്രാഫുകൾ ഓരോ പേജിൽ എഴുതി വയ്ക്കുക. ലാസ്റ്റ് കൺക്ലൂഷൻ, നമ്മൾ എന്തെങ്കിലും സ്റ്റഡിയിൽ നിന്ന് എന്ത് റിസൾട്ടാണ് കിട്ടിയത്, കൺക്ലൂഷൻസ് എന്താണ്. അപ്പോൾ അതിൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ എഴുതി, ഫൈൻഡിങ്സ് ഒക്കെ എഴുതി, നമ്മൾ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് എഴുതിയിട്ട് അതിന് നമ്മളൊരു സജഷൻ കൊടുക്കും, അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബിബ്ലിയോഗ്രഫിയാണ്. ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഇതിന് വേണ്ട സംഗതികൾ എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്തത്, അത് ചിലപ്പോൾ ബുക്സ് എന്നായിരിക്കാം, ജേണൽസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ച റിപ്പോർട്ട്സ് ആയിരിക്കാം, അത് എവിടെ നിന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ ആ ടെക്സ്റ്റ് ഓതറിൻ്റെ പേര്, പബ്ലിക്കേഷന്, ടെക്സ്റ്റിൻ്റെ പേര്, ഇയർ, ഇതാണ് ബിബ്ലിയോഗ്രഫിയിൽ വരേണ്ടത്. ഇനി റിപ്പോർട്ടാണെങ്കിൽ അത് എവിടെ നിന്നാണ് ആ റിപ്പോർട്ട്, അത് ആര് പബ്ലിഷ് ചെയ്തതാണ്, അതിൻ്റെ ISBN നമ്പർ ഉണ്ടെങ്കിൽ അത് അതിന് ഏത് വർഷം പബ്ലിഷ് ചെയ്തതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇനി വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തതെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേര്, www. എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൻ്റെ പേര്, അത് ആരെഴുതിയതാണ്, ഏത് ആർട്ടിക്കിൾ എഴുതിയതാണ്, ഏത് വർഷം എഴുതിയതാണ്, അതാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പെൻഡിക്സിൽ വരുന്നത് അതിൻ്റെ ടെക്നിക്കൽ ഡാറ്റ സപ്പോർട്ടുകളാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ്, അപ്പെൻഡിക്സ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ ഡാറ്റ, എൻലിസ്റ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ഡാറ്റകളാണ് ഇതിൽ വരുന്നത്, അതാണ് അപ്പെൻഡിക്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് അവസാനത്തെ, പിന്നെ ക്വസ്റ്റ്യനെയർ, നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അപ്പെൻഡിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. ഇത്രയാണ് ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ബിസിനസ് റിസർച്ച് പ്രോസസ്സിൻ്റെ 8 സ്റ്റേജുകൾ നമ്മളിപ്പം ചർച്ച ചെയ്തു. ഇനി ബാക്കിയുള്ളത് നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ചാണ്, ഏതൊക്കെ ടൈപ്സുകളാണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.